നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെടുകയാണ് മന്നസ്ഖൽ ഖൗമി യാ റസൂലുള്ളാഹ് നബിയെ ജനങ്ങൾ വെച്ച് ഏറ്റവും വലിയ പരാജിതനാരാ ഏറ്റവും വലിയ പരാജിതനാരാണ് ആരാണ് അല്ലാഹു റസൂൽ മറുപടി നൽകുകയാണ് സഹാബ അസ്ഖൽ ഖൗമി ഖുദാറു ബിനു സാരിഫ് ലോകത്തെ ഏറ്റവും വലിയ തമ്മാടി ഏറ്റവും വലിയ ഗുണ്ട അത് ഖുദാറാണ് ഖുദാറ അല്ലദി ഹഖറ നഖത അല്ലാഹ് സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിൽപ്പെട്ട സമൂദ് ഗോത്രത്തിൽപ്പെട്ടതായ ഖുദാറാണ് ഖുദാറാണ് സാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊല ചെയ്തവനാണ് കൊല ചെയ്തവനാണ് മദീനയിൽ നിന്ന് 400 കിലോമീറ്റർ ദൂരെയുള്ളതാകുന്ന ഹിജ്റ എന്ന പ്രവിശ്യയിലാണ് സമൂദ് എന്ന ഗോത്രമധിവസിക്കുന്നത് ആ ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനെ മൂജിദത്തായ അല്ലാഹു നൽകിയ ആ സമുദായത്തെ വിശ്വസിപ്പിക്കാൻ തൗഹീദിനെ പൊൻവെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു നൽകിയ ഒട്ടകത്തെ കൊല ചെയ്യാൻ തീരുമാനിക്കുകയാണ് കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഖുദാറ് ആ കള്ളിലേക്ക് ഒഴിക്കാനുള്ള വെള്ളമില്ലാതെ വന്നപ്പോ ഒട്ടകത്തെ അവൻ ഒളിഞ്ഞു നിന്നുകൊണ്ട് അമ്പയിച്ച് വീഴ്ത്തുകയാണ് ഒട്ടകം വീണ് കഴിഞ്ഞപ്പോ അതിന്റെ കണങ്കാലിനെ മുകളിൽ വെച്ചുകൊണ്ട് വെട്ടുകയാണ് ഒട്ടകത്തെ അറുകുല നടത്തുകയാണ് പരിശുദ്ധമായ ഖുർആൻ ആ സംഭവം വിവരിക്കുകയാണ് രണ്ട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഹൂദിലൂടെയും സൂറത്തുൽ ശംസിലൂടെയും അല്ലാഹു ഇതേ പദപ്രയോഗം തന്നെ നടത്തുകയ ഫഖറുഹ കല്ലബത് സമൂദു ബിതഖവാഹ فاسقاها فقال لهم رسول الله ناقة الله وسقياها فكلبوه فعقروها ആ സമൂഹം ഒന്നടങ്കം അതിനെ അറുകുല ചെയ്തു ആ സമൂഹം ഒന്നടങ്കം ആ ഒട്ടകത്തെ കൊന്നുകളഞ്ഞു സത്യത്തിൽ ആ സമൂഹം കുറ്റക്കാരല്ല ആ സമുദായം ഒന്നടങ്കം അംഗീകരിച്ചു ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹി സ്വലാമിന് അല്ലാഹു നൽകിയ ഒട്ടകം ആ സമുദായത്തിന് പാൽ ചുരത്തി കൊടുത്തിരുന്ന ഒട്ടകത്തെ കൊല ചെയ്യാൻ ഖുദാറെന്ന തമ്മാടിയായ മനുഷ്യൻ തയ്യാറായപ്പോ ആ സമുദായം മുഴുവനും അദ്ദേഹത്തോട് അംഗീകരിക്കുക തെറ്റില്ലംഗീകരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ സമുദായത്തെ മുഴുവനും ആ സമൂഹത്തെ ഒന്നടങ്കം അല്ലാഹു സുബ്ഹാനഹു വതആല വിലപ്പെടുത്തുകയാണ് അവരെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് അവർ മുഴുവൻ ആളുകളും കൂടി ആ ഒട്ടകത്തെ കൊന്നുകളഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ ഫഖാല യാ ഖൗം ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹി സ്സലാം ആ സമുദായത്തെ വിളിച്ചുകൊണ്ട് പറയുകയാ തമത്തോ ഫിദാരിക്കും സലാസത്ത അയ്യാം തമത്തോ ഫിദാരിക്കും സലാസത്ത അയ്യാം മൂന്ന് ദിവസം മാത്രമാ ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ജീവിക്കാൻ അനുവദിക്കുന്നുള്ളൂ കാരണം നിങ്ങൾ കേവലം ഒരു കള്ള് കുടിക്കുന്നതിന് വെള്ളമൊഴിക്കുന്നതിന് വേണ്ടി കള്ളിൽ വെള്ളം ചേർക്കുന്നതിന് വേണ്ടി പാവപ്പെട്ട ഒരു ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊല ചെയ്തവരല്ലയോ അതിനെ കൊലപ്പെടുത്തരുത് എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയതാണ് ആ ഒട്ടകത്തെ സൂക്ഷിക്കണേ അതിന്റെ കുടിനീരിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തിയതാണ് ആ ഒട്ടകത്തെ ഒളിഞ്ഞു നിന്നുകൊണ്ട് അമ്പെയ്ത് അതിന്റെ കണങ്കാലിനെ മുകളിൽ വെട്ടിവീഴ്ത്തി അതിനെ അറുകുല നടത്തിയതാകുന്ന സമൂഹമേ നിങ്ങൾക്കിതാ 3 ദിവസം മാത്രം ഈ ദുന്യാവിൽ സുഖിച്ചുകൊള്ളുക തമത്തോ ഫീദാരിക്കും സലാസത അയ്യാം നിങ്ങൾ പാറ തുറന്നിട്ട് അതിനുള്ളിൽ വസിക്കുന്നവരല്ലയോ 3 ദിവസം മാത്രമാണ് നിങ്ങൾക്ക് ഈ ദുന്യാവിൽ ശേഷിപ്പുള്ളത്
മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപകടമാണ്. സുബ്ഹാനല്ലാഹ്. ഒന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ മുഖം മുഴുവനും മഞ്ഞ നിറമായി പോയത്രേ. എല്ലാവരുടെയും മുഖം മുഴുവനും മഞ്ഞ നിറമാകുകയാണ്, മഞ്ഞ നിറമാവുകയാണ്. പുതാറുന്ന മനുഷ്യന്റെ മാത്രമല്ല, അവനോടൊപ്പം തെറ്റിൽ അംഗീകരിച്ചതാകുന്ന, അവനെ സമ്മതം മൂളിയ, ഒട്ടകത്തെ കൊല്ലാൻ അനുമതി കൊടുത്തതാകുന്ന 5000-ത്തോളം വരുന്ന സമൂഹത്തെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വതആല ശിക്ഷിക്കുകയാണ്, ശിക്ഷിക്കുകയാ. ഒന്നാമത്തെ പ്രഭാതം പൊട്ടിപുലർന്നപ്പോൾ മുഖം മുഴുവനും മഞ്ഞ നിറമാവുകയാണ്. രണ്ടാമത്തെ പ്രഭാതം പൊട്ടിപുലർന്നപ്പോ മുഖം മുഴുവനും വല്ലാതെ ചുവത്ത നിറമാവുകയാണ്, ചുവന്ന തുടുത്ത നിറമാവുകയാണ്. എല്ലാവരുടെയും മുഖം മാത്രം ചുവന്നിരിക്കുകയാണ്. മൂന്നാമത്തെ ദിവസം പുലർന്നപ്പോ സർവരുടെ മുഖം മുഴുവനും കറുത്തിരിക്കുകയാണ്, കറുത്ത മുഖകമലമാവുകയാണ്. പരസ്പരം പേടിക്കുകയാണ്, ആര് കണ്ടാല് പേടിക്കുന്ന പോലും വല്ലാത്ത വിരൂപമായ കോലം സർവരും മനസ്സിലാക്കുകയാണ്. അള്ളാഹുവിന്റെ ശിക്ഷ ഇതാ ഇറങ്ങാൻ പോയാണ്. നാലാമത്തെ പ്രഭാതം അവരെ കാണിച്ചില്ല. ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവാഹ വലാ യഖാഫു ഉഖബാഹ. പുതാറെന്ന് പറഞ്ഞതായ തമ്മാടിയായ ഒരു മനുഷ്യന് വേണ്ടി മാത്രമല്ല അള്ളാഹു ശിക്ഷയിറക്കിയത്, അവനോട് തെറ്റിൽ അംഗീകരിച്ചതിന്റെ പേരിൽ ആ സമൂഹത്തെ മുഴുവനും അള്ളാഹു ശിക്ഷിക്കുകയാണ്, ശിക്ഷിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, ആ സമുദായത്തെ മുഴുവനും അള്ളാഹു നശിപ്പിച്ചത് കളഞ്ഞതുപോലെ, ഭൂമിയെ തകിടം മറിച്ച് കളഞ്ഞതുപോലെ, ഈ സമുദായത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യുന്നതാകുന്ന ആളുകൾ മറ്റുള്ളവരെ തിരുത്തൽ അനിവാര്യമാണ്. അഥവാ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കൽ അനിവാര്യമാണ്. അത് കേവലം ഒരു ആലിമിന് മാത്രമുള്ള ബാധ്യതയല്ല, അതൊരു മുത്തല്ലിമിന് മാത്രമുള്ള ബാധ്യതയല്ല. സജ്ജനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കണേ. വതവാസോ ബിൽ ഹഖ്, ഹഖിന്റെ കാര്യങ്ങൾ പരസ്പരം സംസാരിക്കണേ, ഹഖിന്റെ കാര്യങ്ങൾ പരസ്പരം ഉപദേശിക്കണേ. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കണേ, ചൂണ്ടിക്കാണിക്കണേ. കാരണം ഏതെങ്കിലും ഒരു വ്യക്തി തെറ്റ് ചെയ്യരുമുണ്ട്, അവനെ അംഗീകരിച്ചാൽ മറ്റുള്ളവർ അതിൽ സമ്മതം മോളിയാൽ ആ സമൂഹം മുഴുവനും പരീക്ഷണത്തിൽ അകപ്പെടുമേ എന്ന് ഹബീബുന ശഫിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഒരാൾ